താമസിക്കുന്നു. ഞാൻ ഈ കോവിഡ് കാലത്തെ പി എസ് സി പരിശീലനത്തെ പറ്റി നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവെക്കുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാമാരിയിലൂടെയാണ് നാം അതിജീവിച്ചുകൊണ്ടാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഈ മഹാമാരിയുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ട് പലർക്കും അവരുടേതല്ലാത്ത കാരണത്താൽ അവരുടെ ജീവിതവൃത്തി തന്നെ ഇല്ലാതായിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്ന് മനുഷ്യൻ്റെ മസ്തിഷ്കം തന്നെയാണ്. അതിന് സാധ്യമല്ലാത്ത ഒന്നുമില്ല. അപ്പോൾ ഒരാൾ വിജയിക്കണമെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ടത് അവൻ തന്നെയാണ്. ഒരാൾ സ്വയം വിജയിച്ചേ തീരൂ, എനിക്ക് സ്വയം വിജയിച്ചേ തീരൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു ശക്തിക്കും അതിനെ തടയുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ തൗസൻഡ് വേസ്. ഒരു നിങ്ങളൊരു മനസ്സിനൊരു നിശ്ചയദാർഢ്യം കൊടുത്താൽ ഒരു വഴിയല്ല ആയിരം വഴികൾ ഉണ്ടാവും. ഇപ്പോൾ ഈ കോവിഡ് മൂലം ധാരാളം പരീക്ഷകൾ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. ഈ പരീക്ഷകളെല്ലാം തന്നെ കോവിഡിന് ശേഷം ഉണ്ടാവും. സത്യത്തിൽ പരീക്ഷകളുടെ ഒരു പ്രഭാവം തന്നെയായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഈ സമയത്ത് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് സിറ്റിയായിട്ട് കോച്ചിങ് സെൻറ്ററിലും മറ്റും പോയി പരിശീലനം നടത്തിയെന്ന പലർക്കും ഇപ്പോൾ അതിനുള്ള സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള അവസരം ലഭിക്കാറില്ല. അപ്പോൾ ഈ അവസരത്തിൽ പഠിക്കുന്നവർക്കായിരിക്കും ഇനിയുള്ള കാലത്ത് ജോലി കിട്ടുക, അല്ലെങ്കിൽ ഈ സമയം പൂർണ്ണമായും വിനിയോഗിക്കുന്നവർക്കായിരിക്കും നല്ല വിജയിക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാറുള്ള പോസ്റ്റുകളായ LD ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ്, പോലീസ് ട്രെയിനിങ് തുടങ്ങിയ കോഴ്സുകൾക്കുള്ള മുന്നൊരുക്കം ഇപ്പോഴേ നിങ്ങൾക്ക് തുടങ്ങാം. അതിനായിട്ട് അത്യാവശ്യം വേണ്ടത് ഒരു റാങ്ക് ഫയൽ വേണം, പിന്നെ ഒരു പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങണം, പിന്നെ ഒരു ഇയർ ബുക്കും വാങ്ങാം. ഈ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഏറ്റവും ശക്തിയുള്ള ഏരിയ, അതായത് ഡിഫിക്കൽട്ട് ഏരിയ, വീക്ക് ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം വീക്ക് ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെ പിന്നിട്ട് പിന്നെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക. അങ്ങനെ ഒരു 80+ മാർക്ക് കിട്ടുന്നത് വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുക. അതിന് ഈ കൊച്ചു വില കുറഞ്ഞ പേപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും, അതിൻ്റെ ബുക്ക് മേടിച്ച് അതിൽ പരീക്ഷകളെല്ലാം എഴുതി ആ സമയ ക്ലിപ്തത അനുസരിച്ച് തന്നെ ജോലി ചെയ്യുക ചിട്ടയായിട്ട്. അതിനുശേഷം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇനി ചില അത്യാവശ്യ കാരണങ്ങളാൽ ടൈം ടേബിൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അതുമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് അതിന് എക്സ്ട്രാ ടൈം എടുത്ത് അത് കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് സ്വന്തമായിട്ട് ശപഥം ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഈ പി എസ് സി പരീക്ഷ എന്ന് പറഞ്ഞാൽ പലരും പറയാറുണ്ട്, ഞാൻ ഇത്രയും നാളും പരീക്ഷ എഴുതി പക്ഷേ എനിക്ക് ഭാഗ്യമില്ല, അല്ലെങ്കിൽ ഇനി ഞാൻ നിർത്തുവാണെന്നൊക്കെ. സത്യത്തിൽ നമ്മളൊരു 90-100 സ്റ്റെപ്പുള്ള ഒരു പടവുകളാണ് ഈ പി എസ് സി പരീക്ഷയെങ്കിൽ 98-ാമത്തെയോ 99-ാമത്തെയോ പടികളിൽ പ്രയാണം അവസാനിപ്പിച്ചവരാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്ഥിര അധ്വാനം, അതായത് കൺസിസ്റ്റൻസി ഉള്ളവർക്ക് മാത്രമേ പി എസ് സി പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ഇഫ് ദർ ഈസ് നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. താങ്ക് യു.